ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇന്ന് സെക്കൻഡ് മുടിയുള്ള ലാസ്റ്റ് സെക്ഷനാണ് അപ്ലയിങ് എഫൈൻ ജോമട്രി ടു ദ കോണിക്സ് ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇതെങ്ങനെ നോക്കാം എ ബി എന്ന് പറയുന്നത് എലിപ്സിൻ്റെ ഡയമീറ്റർ ആണ് അപ്പോൾ ഒരു എലിപ്സ് ആ അതിന് മുമ്പ് രണ്ട് കാര്യം ഒന്നും ഓർമ്മിപ്പിക്കട്ടെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഏതൊരു എലിപ്സിനെയും യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു എലിപ്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ ട്രാൻസ്ലേഷനും റൊട്ടേഷനൊക്കെ റൊട്ടേഷനൊക്കെ കഴിഞ്ഞ് ഈ സെൻറ്ററിലേക്ക് ഉള്ള ഒരു നമ്മുടെ സ്ക്വയർ ബൈ എ സ്ക്വയർ ബ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൾ ടു വൺ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കും അല്ലേ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു എക്സ് ബൈ എനെ എക്സ് ഡാഷ് വൈ ബൈ എ വൈ ഡാഷ് എന്ന് പറയുന്ന മാപ്പിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് ഏത് എലിപ്സിനെ വേണമെങ്കിലും യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യാം അല്ലേ അതായത് റഫ് റെഫൈൻ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം ഓക്കെ സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി എന്ന് പറയുന്ന ഒരു എലിപ്സ് എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് എൻ എ ലിപ്സാണ് അപ്പോൾ ഒരു ലിപ്സ് വേണമെങ്കിൽ നമുക്ക് സീന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഇ എന്ന് കൊടുക്കാം എ ലിപ്സിന് ഒരു ഡയമീറ്റർ ആണ് എ ബി എന്ന് പറയുന്നത് അത് സെൻറ്ററിലൂടെ പാസ് ചെയ്തു പോകുന്ന സ്ട്രേറ്റ് ലൈൻ അല്ലേ ഓക്കെ ഇനി എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും എ രണ്ട് ടാഞ്ചൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ടാൻജൻറ്റ് ബി എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജെൻറ് അല്ല ഓരോ പോയിന്റിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ അതിനെ ടാൻജൻറ് ഉണ്ടാവുക അങ്ങനെ ഓരോ പോയിന്റിലെ ഓക്കെ ടാൻജൻറ് കൺസിഡർ ചെയ്തു പ്രൂവ് ചെയ്യേണ്ടത് എന്താ നോക്കി ടു ടു എലിപ്സ് അറ്റ് ആൻഡ് ആർ പാരലൽ ദി ഡയമീറ്റർ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എ ബിടെ ഡയമീറ്റർ കോഞ്ചുഗേറ്റ് കാൽക്കുലേറ്റ് ആണ് നമ്മൾ എ ബിക്ക് ഏതൊരു കോഡ് ആണെങ്കിലും അല്ലേ അല്ലെങ്കിൽ എ ബിക്ക് പാരലായിട്ടുള്ള പാരൽ കോഡ്സ് വരയ്ക്കണേ വരയ്ക്കുമ്പോൾ ഇതിന് പാരലാ പാരലാന്ന് വിചാരിച്ചോളൂ കേട്ടോ പാരലായിട്ടുള്ള കോഡ്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ കോഡ്സിൻ്റെ എല്ലാം സെൻ്റർ അല്ലേ അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് കോഞ്ചുഗേറ്റ് ഡയമീറ്റർ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എ ബിക്ക് പാരലായിട്ടുള്ള എല്ലാ ലൈൻസും വരച്ചു അതിൻ്റെ മിഡ് പോയിൻസിനെല്ലാം കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ അല്ലേ അതെന്തായാലും നമ്മുടെ സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്ത് പോവുക അതാണ് ഡയമീറ്റർ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എക്കും ബിക്കും എ ബി എന്ന് പറയുന്ന ഈ പാരലൽ ലൈൻസ് ഡയമീറ്റർ കോഞ്ചുഗേറ്റിന് പാരലാണെന്ന് പ്രൂവ് ചെയ്യണം ഓക്കേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എലിപ്സിന് അതായത് പറഞ്ഞ പോലെ യൂണിറ്റ് സർക്കിളിലേക്ക് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്തു ഒരു ഒരു റിസൾട്ടും കൂടി നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് വൺ അല്ലെ പഠിച്ചിട്ടുണ്ടല്ലോ എലിപ്സിൻ്റെ സെൻ്ററിന് അപ്പോൾ ഒരു സി എന്ന് പറയുന്ന എലിപ്സും സി ഡാഷ് എന്ന് പറയുന്ന എലിപ്സും ആണെങ്കിൽ ടീ എന്ന് പറയുന്ന റെഫൈൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ സിയുടെ സെൻ്റർ ഒ ആണെങ്കിൽ സി ഡാഷിൻ്റെ സെൻറ്റർ എന്തായിരിക്കും എന്നാ പറഞ്ഞത് ടി ഓഫ് ഒ ആണ് അല്ലേ അപ്പോൾ നമ്മുടെ സെൻറ്റർ ടി ഓഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ യോ ഡാഷ് എന്ന് പറഞ്ഞത് നമ്മൾ ടി ഒ സിയുടെ സെൻറ്ററാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ എലിപ്സിൻ്റെ സെൻറ്ററിൻ്റെ നമ്മുടെ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ് സർക്കിളിൻ്റെ സെൻറ്ററിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് മാത്രമല്ല സ്ട്രേറ്റ് ലൈൻസിൻ്റെ സ്ട്രേറ്റ് ലൈൻ ഓർമ്മയുണ്ടാവും നമ്മളൊരു പി ഡാഷ് ഒരു പി ഡാഷ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു ഇമേജ് ചെയ്ത് അതിൻ്റെ ഡയമീറ്ററിൻ്റെ ഡയമീറ്ററിലേക്കാണ് മാപ്പ് ചെയ്യുക നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ എ ബി എന്ന് പറയുന്ന ഡയമീറ്ററിനെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന യൂണിറ്റ് സെർക്കിളിൻ്റെ ഡയമീറ്ററിലേക്കാണ് ഇപ്പോൾ നമ്മുടെ എഫൈൻ ട്രാൻസ്ഫോർമേഷൻ മാപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ചെയ്യേണ്ടത് ഡയമീറ്റർ കൊഞ്ച് ഗെയ്റ്റ് ആണല്ലേ അതിന് വേണ്ടിയിട്ട് സെർക്കിളിൻ്റെ കേസ് നമ്മൾ എടുക്കാൻ പോവാണ് സെർക്കിളിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു രണ്ട് ടാഞ്ചൻസ് അല്ലേ എ ഡാഷ് എ എ ഡാഷിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട് ബി ബി ഡാഷിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനെ എ ഡാഷിലേക്ക് ബിനെ ബി ഡാഷിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട് ഇനി എ ഡാഷ് എ ഡാഷ് ബി ഡാഷ് എന്നുള്ള പോയിന്റിൽ സെർക്കിളിന് ടാഞ്ചൻസ് അല്ലേ ഇനി ഈ ടാഞ്ചൻസിന് പാരലായിട്ടുള്ള സെർക്കിളിൻ്റെ കോഡ് കൺസിഡർ ചെയ്യാൻ പോവാണ് ഇങ്ങനെ കോഡ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താ പറയുക ഏതൊരു കോഡ് എടുത്താലും അല്ലേ സെർക്കിളിൻ്റെ ഒരു കോഡ് എടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ കോഡിലേക്ക് പോകുന്ന ലൈൻ അതിനെ ബൈസെക്റ്റ് ചെയ്യും നമുക്കറിയാം അല്ലേ അതായത് ഇതിനെ പാരലായിട്ടുള്ള ഏത് ലൈൻസ് വരയ്ക്കുമ്പോഴും എന്താ സംഭവിക്കണേ നമ്മുടെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് അതിനെ ബൈസെക്റ്റ് ചെയ്യും ബൈസെക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും അതുപോലെ തിരിച്ച് ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും അല്ലേ ഇനി അന്ന് ആലോചിച്ച് നോക്കിയാൽ വേറെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിയാൽ ഇപ്പം ഈ ഓ ഡാഷ് എന്ന് പറയുന്നപ്പോൾ നമ്മൾ ഈ പാരലൽ ലൈൻസ് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ വരച്ചിട്ടുള്ള ടാഞ്ചൻസിന് പാരലായിട്ടുള്ള ലൈൻസിൽ നമ്മുടെ സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന സെൻറ്ററിലൂടെ ഓഡാഷിലൂടെ പാസ് ചെയ്ത് പോകുന്ന സർക്കിളിൻ്റെ എല്ലാതും ഇതിൻ്റെ ഡയമീറ്റേഴ്സ് ആണല്ലേ ഈ സർക്കിളിൻ്റെ കേസ് ഒന്ന് കൺസിഡർ ഓക്കെ ഇതിനെ തിരിച്ചു പറയുമ്പോൾ എങ്ങനെയാണ് വരാം ഇതാണ് ഇതിൻ്റെ ഡയമീറ്റർ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് അല്ലേ മിഡ് പോയിൻ്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈന് ശരിയല്ലേ നോക്കി ഇനി തിരിച്ച് വരയ്ക്കുമ്പോൾ ഒ ഡാഷിലൂടെ പാസ് ചെയ്തു പോകുന്ന ഡി ഡാഷ് എന്ന് പറയുന്ന ഡയമീറ്ററിന് പാരലായിട്ടുള്ള എല്ലാ ലൈൻസ് വരച്ചാലും അതിൻ്റെ മിഡ് പോയിൻ്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് അല്ലേ അതായത് ഡി ഡാഷ് എന്ന് പറയുന്നത് ഡയമീറ്റർ കോൺജുഗേറ്റ് ഓഫ് ദി എ ഡാഷ് ബി ഡാഷ് അപ്പം നമ്മൾ ടി എന്ന് പറയുന്ന അഫൈൻ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്തു സർക്കിളിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇത് പാലൽ ആണെന്നൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണ ഇൻവേഴ്സ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യാൻ പോവാണ് അതായത് യൂണിറ്റ് സർക്കിളിൽ നിന്ന് നമ്മുടെ എലിപ്സിലേക്കുള്ള ഇൻവേഴ്സ് ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് ഇൻവേഴ്സ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ അല്ലേ അഫൈൻ ട്രാൻസ്ഫർമേഷൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് നമ്മൾ പാലൽ ലൈൻസിനെ പാലൽ ലൈൻസിലേക്ക് മാപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ മാപ്പ് ചെയ്യുന്ന ഇത് രണ്ടും പാലൽ ആയതുകൊണ്ട് തന്നെ ലൈൻസ് പാലലാണെന്ന് കിട്ടി അല്ലേ പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത് ഓൾ കോഡ്സ് ഓഫ് ദി എലിപ്സ് ദാറ്റ് ആർ പാരലൽ ടു എ ആൻഡ് ബി ആർ ബൈ ദാൻസൻസ് എന്തുകൊണ്ടാണ് അത് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ പ്രിസേർസ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ പ്രിസേർവ്സ് റേഷ്യോസ് ഓഫ് ലൈൻസ് അലോങ് എ ഗവൺ സ്ട്രേറ്റ് ലൈൻ അല്ലേ അപ്പോൾ നമ്മൾ ടീൻ വേഴ്സിന്റെ കേസിൽ നമ്മൾ എന്താ പറയുന്നത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ലൈനിലെല്ലാം പാരലൽ ലൈൻസിന്റെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ ഈ എ ബി ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ബൈസെക്റ്റ് ചെയ്യുന്നു അല്ലെ അപ്പം അൻഡർ ദിസ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ഇൻവേഴ്സ് എന്തായിരിക്കും എ ബി എന്ന് പറയുന്ന ഈ എ ബി എന്ന് പറയുന്ന ഈ ടാൻജൻസിന് പാരലായിട്ടുള്ള ലൈൻസിനെ എല്ലാത്തിനെയും എന്ത് സംഭവിക്കുന്നു ഈ എ ബി എന്ന് പറയുന്ന ലൈൻ എ ബി എന്ന് പറയുന്ന ലൈൻ പൈസക്റ്റ് ചെയ്യുന്നു കാരണം അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ലൈൻ വരച്ചു ഇതെല്ലാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ സി ഇത് സി ഡാഷ് ഡി ഡാഷ് ആണെന്ന് വിചാരിക്കുക ഈ ഒരു പോയിൻ്റ് പി ഡാഷ് ആണെന്ന് വിചാരിക്കുക ഇവിടെ എന്ത് കിട്ടി നമുക്ക് സി ഡാഷ് പി ഡാഷ് ഈക്വൽ ടു പി ഡാഷ് ഡി ഡാഷന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കും ഇതിൻ്റെ പോയിൻറ്റ്സ് അല്ലേ സി കറസ്പോണ്ടിങ് പോയിൻസ് സി പി ഡി എന്നൊക്കെ ആണെങ്കിൽ സി പി ഈക്വൽ ടു ഡി സി എന്ന് വരും അതായത് ഈ ഇതിലൂടെ ഈ സെൻറ്ററിലൂടെ പാസ് ചെയ്തു പോകുന്ന ഈ ലൈനിൻ്റെ പാരലായിട്ടുള്ള എല്ലാ ലൈൻസിനെയും എ ബി എന്ന് പറയുന്ന ലൈൻ എന്ത് സംഭവിക്കുന്നുണ്ട് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് എ ബി എന്ന് പറയാനല്ലേ അപ്പം ഡി എന്ന് പറയുന്ന ഡി ഡയമീറ്റർ എ ബിയുടെ എന്താണ് ഡയമീറ്റർ കോഞ്ചുഗേറ്റ് ആണ് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എ ബി എന്ന് പറയുന്നത് പാര ലൈൻസിനെ പാര ലൈൻസിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് അപ്പോൾ എ ഡാഷിലൂടെ ബി ഡാഷിലൂടെ പാസ് ചെയ്തു പോകുന്ന പാര ലൈൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ടി ഇൻവേഴ്സ് ഓഫ് എ ഡാഷിന് കറസ്പോണ്ടിങ് ആണ് നമുക്ക് എ എന്ന് പറയുന്നത് ടി ഇൻവേഴ്സ് ഓഫ് ബി ഡാഷ് ആണ് ബി എന്ന് പറയുന്നത് അല്ലേ ലൈൻസ് ഓ എന്ന് പറയുന്നത് പാരലാണ് അപ്പം ഡാമേജ് കോഞ്ചിഗേറ്റ് എന്ന് പറയുന്നത് ആ രണ്ട് ലൈൻസിന് പാരലാണ് ഓക്കേ ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ആൻഡ് എലിപ്സ് ടച്ചസ് ദ സൈഡ്സ് ബി സി സി എൻ്റ് എ ബി ഓഫ് ട്രയാങ്കിൾ എ ബി സി അറ്റ് ദ പോയിൻറ്റ് പി ക്യു ആർ റെസ്പെക്റ്റീവ്ലി പ്രൂവ് ദാറ്റ് എ ആർ ബൈ ഡിസ്റ്റൻസ് അല്ലേ എ ആർ ബൈ ആർ ബി ഇൻറ്റു ബി പി ബൈ പി സി ഇൻ സി ക്യു ബൈ ക്യു എ ഈക്വൾ ടു വൺ ഇതാദ്യം പ്രൂവ് ചെയ്യണം ഓക്കെ ആൻഡ് ഡെഡ് ദാറ്റ് ദ ലൈൻസ് ആർ കൺകറൻ ലൈൻസ് ആർ കൺകറൻ എന്ന് പറഞ്ഞാൽ എന്താ എ പി എന്ന് പറയുന്നതും ബി ക്യു എന്ന് പറയുന്നത് ഇ സി ആർ എന്ന് പറയുന്നത് ഒരിറ്റം പോയിൻ്റിലൂടെ പാസ് ചെയ്തു പോകുന്നു ഇത് കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ചില തീറംസ് ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ അല്ലേ മെനിലോസ് തീറം ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും നമ്മൾ പഠിച്ചിട്ടുള്ള തീരംസ് ഒന്നും ഓർമ്മിപ്പിക്കുകയാണ് സി പാസ് തീയറം എന്തായിരുന്നു ട്രൈയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റെൻഡ് സൈഡിലോ സൈഡിലോ അല്ലാത്ത ഒരു പോയിന്റ് ആണ് എ എക്സ് മീൻസ് ബി സി അല്ലേ ഇതാണ് എൻ്റെ ബി സി എന്ന് പറയുന്നത് എക്സ് ഈ പോയിൻ്റ് ആണെങ്കിൽ ഈ പോയിൻ്റ് ഇവിടെ ചെയ്യുന്നു അതുപോലെ ബി എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് സി എനെ ക്യൂയില് അതുപോലെ ഇവിടെ സി എക്സ് എന്ന് പറയുന്നത് ആറിലാണെങ്കിൽ ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്കറിയാം ഓക്കെ അതിൻ്റെ ഒപ്പം കോൺവേഴ്സ് ടു സിവാസ്തിയറം അല്ലേ അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ എ പി ബി ക്യു സി ആർ കൺകറൻ്റ് ആണ് അപ്പം അതാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടി വരിക കേട്ടോ അതൊന്ന് ഓർമ്മ ഉണ്ടാവണം ഇനി മെനലോസ് തീരാം ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ ആണ് എൽ എന്ന് പറയുന്നത് ബി സി സി എ എ ബി അറ്റ് ത്രീ പോയിൻസിൽ പി ക്യു ആറിൽ ടച്ച് ചെയ്യുന്ന പോയിൻറ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ നമ്മളതിൻ്റെ ഫിഗർ ഇങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ആ റേഷ്യോ നെഗറ്റീവ് വണ്ണായിരുന്നു അപ്പോൾ ഇൻസൈഡ് ദ പോയിൻസ് ആയിരുന്നെങ്കിൽ നമുക്ക് പോസിറ്റീവ് വന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർമ്മ ഉണ്ടാവണം നമുക്ക് പ്രൂഫ് നോക്കാം അപ്പോൾ ആദ്യം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എലിപ്സിനെ യൂണിറ്റ് സർക്കിളിലേക്ക് റഫൈൻ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് അങ്ങനെ റഫൈൻ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് അറിയാം റഫൈൻ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് നമ്മൾ മാപ്പ് ചെയ്യാൻ പോവാണ് മാത്രമല്ല ഈ എലിപ്സിൻ്റെ ഒരു മൂന്ന് പോയിൻറ്റ്സ് ആണല്ലേ അല്ലേ പി ക്യു ആർ എന്ന് പറയുന്നത് അവിടെയുള്ള ടാഞ്ചൻസ് ഒക്കെ എന്തായിരിക്കും ഇതുപോലെ എലിപ്സിനെ സർക്കിളിലേക്കാണ് മാപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ ആറിൻ്റെ ഇമേജ് അല്ലേ ആർ ഡാഷ് ക്യൂയുടെ ഇമേജ് ക്യു ഡാഷ് പിടെ ഇമേജ് പി ഡാഷ് ഇവിടെയൊക്കെ ടാൻജൻസ് ഉണ്ടാവും അല്ലേ അപ്പൊ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന നമുക്കൊരു സർക്കിൾ ആണ് മീൻസ് ട്രയങ്കിൾ ആണ് സർക്കിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എലിപ്സിന്റെ ഇമേജ് എന്ന് പറയുന്നത് അപ്പൊ ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഇമേജ് ആണ് അണ്ടർ ദസ് ട്രാൻസ്ഫോർമേഷൻ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ടി വി ഹാവ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഭാഗം ഒന്ന് നോക്കി നമ്മൾ മുമ്പ് ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട് ഒരു സെർക്കിളിന്റെ കേസിൽ അല്ലേ സർക്കിളിൻ്റെ കേസിൽ ഒരു പോയിന്റിൽ നിന്ന് അതിൻ്റെ രണ്ട് ടാ പോയിന്റിലേക്കുള്ള അല്ലേ സെർക്കിളിൻ്റെ മുകളിലെ രണ്ട് പോയിന്റ്സിലേക്കുള്ള ടാഞ്ചൻസ് വരക്കുകയാണെങ്കിൽ നമ്മൾ ടു പോയിൻറ്റ് വണ്ണിൽ പഠിച്ചിട്ടുള്ള റിസൾട്ടായിരുന്നു അല്ലേ ഒരു സർക്കിൾ ഉണ്ട് ആ സെർക്കിളിൻ്റെ എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റില് നമ്മൾ രണ്ട് ടാഞ്ചൻസ് വരക്കുകയാണ് അപ്പോൾ ടാഞ്ചൻസ് വരയ്ക്കുമ്പോൾ അതെന്തായാലും മീറ്റ് ചെയ്യില്ലേ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ പാരൽ ടാഞ്ചൻസ് അല്ലാതെ ഏത് ടാഞ്ചൻസ് വരച്ച് കഴിഞ്ഞാലും അത് ഏതെങ്കിലും ഒരു പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യും ആ പോയിന്റിനെ പിന്നെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ എ പി ഈക്വൾ ടു ബി പി എന്നായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മുടെ യൂണിറ്റ് സർക്കിളിലെ രണ്ട് പോയിൻറ്സ് ആണ് ആർ ഡാഷും ക്യു ഡാഷും അപ്പോൾ അവിടെ വരച്ചിട്ടുള്ള ടാൻചൻസ് ആ ടാഞ്ചൻസ് മീറ്റ് ചെയ്തിട്ടുള്ള പോയിൻ്റ് ആണ് എ ഡാഷ് എന്ന് പറയുന്നത് ഇപ്പം റിസൾട്ട് വെച്ച് എന്ത് എഴുതാം നമുക്ക് എ ഡാഷ് ആർ ഡാഷ് ഇസ് ഈക്വൾ ടു എ ഡാഷ് ക്യു ഡാഷ് എന്ന് എഴുതാം അതുപോലെ തന്നെ ആർ ഡാഷ് പി എന്നുള്ള പോയിൻറ്റിലുള്ള ടാഞ്ചൻസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ ഇൻറ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റാണ് ബി ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് പറയാം അപ്പോൾ നമുക്ക് ആർ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു ബി ഡാഷ് പി ഡാഷ് എന്ന് പറയാം അതേപോലെ തന്നെയാണ് ഈ കേസും ക്യൂ ഡാഷിൻ്റെ അവിടെയും നമ്മുടെ പി ഡാഷും കൂടി അവിടുത്തെ ടാൻജൻസ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന സി ഡാഷിൻ്റെ കേസിലും എന്ത് പറയാം നമുക്ക് ക്യു ഡാഷ് അല്ലേ ഇത് പി ആണ് പി ഡാഷ് സി ഡാഷ് ഈക്വൾ ടു ക്യു ഡാഷ് സി ഡാഷ് എന്ന് പറയാം അല്ലേ ഓക്കെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു അത് കൺകറൻ്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ അപ്പം നമ്മൾ കോൺവേഴ്സ് അനുസരിച്ച് സിവാസ്തിയെ കോൺവേഴ്സ് അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടിയാൽ മതി എന്ത് കിട്ടിയാൽ മതി എന്താ സോറി ഇങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കൺകറൻ്റ് ആണെന്ന് പറയാം അതിലേക്കാണ് നമ്മൾ എത്തിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എ ആർ ബൈ ആർ ബി ബി പി ബൈ പി ഇൻറ്റു ബി പി ബൈ പി സി ഇൻറ്റു സി ക്യു ബൈ ക്യു ഐ കൂട്ട് വന്ന് കിട്ടിയാൽ മതി അല്ലേ നമുക്ക് അഫൈൻ ട്രാൻസ്ഫോർമേഷന്റെ കേസിൽ എന്തറിയാം റേഷ്യോ അത് പ്രിസർവ് ചെയ്യുന്നു എന്നറിയാം അല്ലേ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എ ഡാഷ് ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് സോ എ ഡാഷ് ബൈ ആർ ഡാഷ് എ ഡാഷ് ആർ ഡാഷ് ബൈ ആർ ഡാഷ് ബി ഡാഷ് ഇൻറ്റു ബി ഡാഷ് പി ഡാഷ് ബൈ പി ഡാഷ് സി ഡാഷ് ഇൻറ്റു സി ഡാഷ് ക്യൂ ഡാഷ് ബൈ ക്യു ഡാഷ് എ ഡാഷ് ഇ സീക്വൾ ടൂ നമ്മൾ കണ്ടിരുന്നു പ്ലസ് നെഗറ്റീവ് വൺ ആവാം മൈനസ് വൺ ആവാം എന്നല്ലേ പക്ഷേ പി ക്യു ആർ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ എക്സ് എക്സ്റ്റെൻഡ്സ് ആയിട്ടുള്ളതല്ല അല്ലേ ഇൻറ്റീരിയർ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ എന്താ വരിക പോസിറ്റീവ് ആണ് വരിക ഓക്കെ അപ്പോൾ ഇപ്പോൾ ഫ്രാക്ഷൻസ് എല്ലാം പോസിറ്റീവാണ് സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിൻസ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ഓർ യൂണിവേഴ്സ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതും അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആണ് പ്രിസേസ് റേഷ്യോസ് ഓഫ് ലെങ്സ് അലോങ് എ ലൈൻ വി വിൽ ഗെറ്റ് എ ആർ ബൈ ആർ ബി ഇൻറ്റു ബി പി ബൈ പി സി ഇൻറ്റു സി ക്യു ബൈ ക്യു ഈക്വൽ ടു വൺ എൻസ് ബൈ കോൺവേഴ്സ് ടു സി വാസ്തീറാം ദീസ് ലൈൻസ് ആർ കൺകറൻറ്റ് ഓക്കെ ഇതെങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് ഈ പോയിൻറ്റ് നമുക്കിത് കൺസിഡർ ചെയ്യാം അല്ലേ ഇവിടെ നോക്കി എ ഡാഷ് ആർ ഡാഷ് ബൈ ർ ഡാഷ് ബൈ എ ഡാഷ് ക്യു ഡാഷ് അണ്ടോ അപ്പോൾ ഈ റേഷ്യോ വൺ ആണ് വരുന്നത് പ്ലസ് ഓർ മൈനസ് ആണ് നമുക്ക് വരിക കാരണം അത് എക്സ്റ്റെൻഡ് സൈഡിലാണോ ഇൻസൈഡ് സൈഡ് ആണോ ഉള്ളതോ അനുസരിച്ച് ഇവിടെ നോക്ക് ബി ഡാഷ് പി ഡാഷ് ഈക്വൽ ടു ബി ഡാഷ് ആർ ഡാഷ് എന്നുണ്ട് അല്ലേ അപ്പം നോക്കി നോക്കിയേ ഇവിടെ ദൈ ബി ഡാഷ് പി ഡാഷ് ഉണ്ട് ആർ ഡാഷ് പി ഡാഷ് ഉണ്ട് ഇതും എന്താവും എക്സ്റ്റെൻഡ് ആണോ അല്ലെങ്കിൽ ഇൻസൈഡ് ആണോ എന്നനുസരിച്ച് പ്ലസ് ഓർ മൈനസ് വൺ വരും ഈ പോയിന്റ് സി ഡാഷ് പി ഡാഷ് ഈക്വൽ ടു സി ഡാഷ് ക്യു ഡാഷ് എന്ന് പറയുമ്പോൾ അതെ ഇതേ ഇവിടെ പി ഡാഷ് സി ഡാഷ് അല്ലെങ്കിൽ സി ഡാഷ് പി ഡാഷ് ഉണ്ട് സി ഡാഷ് ക്യൂ ഡാഷ് ഉണ്ട് സോ അത് പ്ലസ് ഓർ മൈനസ് വൺന്ന് വരും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് പ്രോബ്ലം ദ ടാഞ്ചൻസ് ടു ആൻഡ് എലിപ്സ് എലിപ്സാണ് എലിപ്സിൻ്റെ രണ്ട് പോയിന്റിലുള്ള ടാഞ്ചൻസ് എ ബി എന്ന് പറഞ്ഞതിൻ്റെ ടാഞ്ചൻസ് നമ്മളിത് നേരത്തെ നമ്മൾ മിഡ് പോയിൻ്റ് മീൻ സെൻറ്ററിലൂടെ പാസ് ചെയ്യുക അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ എൻഡായിട്ടുള്ള പോയിൻ്റ്സിലാണ് നമുക്ക് പാര ലൈൻസ് കിട്ടിയിട്ടുള്ളത് അല്ലേ അല്ലാതെ ഏത് ലൈൻസ് ആണെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യും ശരിയല്ലേ അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പോയിൻ്റ്സാണ് എ ബി എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ടാഞ്ചൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് ടി എന്ന് പറയുന്നത് ഓക്കെ എന്നിട്ട് ടീയിൽ നിന്ന് സെൻ്ററിലേക്ക് പാസ് ചെയ്തു പോകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ കോഡിനത് ടച്ച് ചെയ്യും അല്ലേ ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലേ ആ പോയിൻ്റ് ഇപ്പോൾ ഒരു പി ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ അത് ബൈസെക്റ്റ് ചെയ്യണമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അതായത് എ പി ഈക്വൽ ടു ബി പി എന്ന് പ്രൂവ് ചെയ്യണം ഓക്കെ അങ്ങനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എലിപ്സിനെ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്തു ഓക്കെ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്തു അപ്പോൾ നമുക്കൊക്കെ അറിയാം ഓ ഓഡേഷിലേക്കാണ് മാപ്പ് ചെയ്യുക അതായത് എലിപ്സിൻ്റെ എലിപ്പ്സിൻ്റെ സെൻറ്ററിനോ റഫൈൻ ട്രാൻസ്ഫോർമേഷൻ അത് എക്സിസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം യൂണിറ്റ് സർക്കിളിലേക്കുള്ളത് അപ്പോൾ ഫൈൻ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തു പോകുമ്പോൾ ലിപ്സിൻ്റെ സെൻ്ററിന് യൂണിസർഗിൻ്റെ സെൻ്ററിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് ടാൻജൻസിന്റെ ടാഞ്ചൻസിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് ഇപ്പോൾ പീടെ സ്ട്രെയിറ്റ് ലൈൻസിനെ സ്ട്രെയിറ്റ് ലൈൻസിലേക്ക് മാപ്പ് ചെയ്യുന്നു എന്നറിയാം അല്ലേ സോ പീയുടെ ഇമേജ് പി ആണ് അതായത് ടി ഓഫ് പി എന്ന് പറയുന്നത് പി ആണ് ഇനി ശ്രദ്ധിക്കാം സിൻസ് ദ ഈസ് പ്രിസേർവഡ് ബൈ ദ ഫൈൻ ട്രാൻസ്ഫോർമേഷൻ ഇമേജസ് അണ്ടർ ദ ടാഞ്ചൻസ് ടി ആൻഡ് ടി ബി അതാഞ്ചസ് ടി ഡാഷ് എ ഡാഷ് ആൻഡ് ടി ഡാഷ് പി ഡാഷ് പി ഡാഷന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ ആണ് ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ യൂണിറ്റ് സെർക്കിളിൻ്റെ ഗെയ്സിൽ നമുക്ക് അറിയാം അത് പ്രൂവ് ചെയ്തിട്ട് തിരിച്ച് ഇൻവേഴ്സ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുമ്പോൾ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് അത് എലിപ്സിനും ട്രൂ എന്ന് പറയും അങ്ങനെയാണ് നമ്മളെ പ്രൂഫിൻ്റെ എല്ലാം പോകുന്നത് കേട്ടോ ഇപ്പോൾ ടി ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഈ പോയിന്റിലുള്ള പോയിൻ്റിലുള്ള ആണ് ടി ഡാഷിൽ മീറ്റ് ചെയ്യുന്നത് അതും നമ്മുടെ ഒ ഡാഷും കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പി ഡാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് നോക്കി ഈ ലൈൻ കണ്ടോ ഇതിൽ ഇപ്പോൾ നമുക്ക് ഈ ട്രയങ്കിളിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ്റെ റിഫ്ലക്ഷനാണ് ടി ഡാഷ് ഓ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ ബൈ സിമ്മെട്രി ിസ് ടു ട്രയാങ്കിൾസ് ആ യുക്ലീഡിയൻ കോൺക്രീൻ അതായത് യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് യുക്ലീഡിയൻ കോൺക്രീറ്റ് ആയ കോൺക്രീൻറ് ആയതുകൊണ്ട് തന്നെ എ ഡാഷ് പി ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു പി ഡാഷ് ബി ഡാഷാണ് അതായത് പി എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷിൻ്റെ സെൻറ്ററാണ് ഇനി ഓടെ ഇമേജ് ടി ഓഫ് എന്ന് പറയുന്നതാണ് ഒ ഡാഷ് എന്ന് പറയുന്നത് അല്ലേ ഇപ്പം സ്ട്രെയിറ്റ് ലൈൻസിന് സ്ട്രെയിറ്റ് ലൈൻസിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട് ഈ പ്രിസേഴ്സ് ദ ലൈൻസ് അലോങ് ദ സ്ട്രെയിറ്റ് ലൈൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എ ഡാഷ് പി ഡാഷ് ഈക്വൽ ടു പി ഡാഷ് ബി ഡാഷ് ആയതുകൊണ്ട് നമുക്ക് എന്തറിയാം ഈ ടി ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആ റേഷ്യോ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ അതായത് എ പി ഈക്വൾ ടു ബി പി എന്ന് കിട്ടും ബി പി അല്ലെങ്കിൽ പി ബി എന്ന് കിട്ടും അതായത് പി എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് ഓക്കെ സോ അപ്പോൾ നമുക്ക് ഹൈപ്പർബോളാണ് നമ്മൾ വരെ കൺസിഡർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഹൈപ്പർ ബോളത് എവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അസിം ടോർഡ്സ് ആണ് ഈ ലൈൻസ് കേട്ടോ ഓക്കെ ടാഞ്ചൻ്റ് അപ്പോൾ ഹൈപ്പർ ബോളയിൽ ഒരു ആർബിറ്ററി പോയിൻറ്റ് കൺസിഡർ ചെയ്തു പി അതിലൊരു ടാഞ്ചൻ്റ് വരച്ചാൽ നമ്മുടെ അസിം ടോർട്സിന് രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യും അല്ലേ എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ പി എ ഇക്വൾ ടു പി ബി എന്ന് പ്രൂവ് ചെയ്യണം ഓക്കെ ഇപ്പോൾ തൊട്ടുമ്പോൾ നമ്മുടെ എലിപ്പ്സിനൊക്കെ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യാം ഒരു അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊരു ഹൈപ്പർ ബോളെയും നമുക്ക് റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോളിലേക്ക് മാപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോളിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ടീ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ഒരു ആർബിറ്ററി ഹൈപ്പർ ബോളയാണ് അപ്പോൾ അതിനെ നമ്മൾ എങ്ങോട്ട് മാപ്പ് ചെയ്തു ഇപ്പോൾ റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളിലേക്ക് മാപ്പ് ചെയ്തു അപ്പോൾ പി എന്ന് അതുപോലെ തന്നെ പി ആ പോയിൻറ്റിന് പി എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ വൺ വണ്ണിലേക്ക് അതായത് ടി ഓഫ് പി ഈക്വൾ ടു വൺ വൺ ആവുന്ന തരത്തിലുള്ള ഫൈൻ ട്രാൻസ്ഫോർമേഷൻ ബേസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ശ്രദ്ധിക്കുക നമ്മൾ കുറച്ച് റിസൾട്ട്സ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എന്തൊക്കെയായിരുന്നു ഫൈൻ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് ഇങ്ങനൊരു ഹൈപ്പർ ബോളേനെ മാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അസിം ടോഡ്സിനെ ഇമേജിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഒരു സി എന്ന് പറയുന്ന ഹൈപ്പർ ആണെങ്കിൽ സിയുടെ ഹൈ അസിംടോഡ്സ് അല്ലാതും എങ്ങോട്ടോ മാപ്പ് ചെയ്യുന്നത് ടി ഓഫ് സിയുടെ അസിംറ്റോഡ്സ് ആയിട്ടാണ് മാപ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ റിസൾട്ട് ഒന്ന് ഓർമ്മിപ്പിക്കാം നമ്മൾ ടു പോയിൻ്റ് ഫൈവ് പോയിൻ്റ് വണ്ണിലെ തീരം സിക്സ് ഓക്കെ ഇനി സെവൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലുള്ള ടാഞ്ചൻറ്റിനെ അല്ലെ ഏതെങ്കിലും പോയിന്റിലുള്ള ടാൻജൻസിനെ അതിലേക്കും ആ പിയിലേക്ക് മാപ്പ് ചെയ്യുന്നപ്പോൾ ഒരു പി ഡാഷ് ആണെങ്കിൽ പി ഡാഷിൻ്റെ ടാൻജൻറ്റിലേക്കാണ് മാപ്പ് ചെയ്യാമെന്നും പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് അസിംറ്റോഡ്സിനെ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട് പിയുടെ ഇമേജ് ആണ് വൺ വൺ എന്ന് പറയുന്നത് അപ്പോൾ പിയിലൂടെ പാസ് ചെയ്തു പോകുന്ന ഈ ടാഞ്ചൻറ്റിൻ്റെ ഇമേജ് ആണ് എന്ത് ഈ ഇമേജ് ടി ഓഫ് എ ടി ഓഫ് ബിയിലൂടെ അല്ലെ വൺ വണ്ണിലൂടെ പാസ് ചെയ്ത് പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് അപ്പം എയുടെ ഇമേജ് ആണ് ടി ഓഫ് എ ബിയുടെ ഇമേജ് ആണ് ടി ഓഫ് ബി അല്ലേ ഇനി ഇവിടെ സിമെട്രി അനുസരിച്ച് ഇത് റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോള ആണ് അല്ലേ റെക്റ്റാങ്കുലർ ഹൈപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ടി ഓഫ് എ ഈക്വൽ ടു ടി ഓഫ് ബി ടി ഓഫ് എ ഇവിടെ ഒരു പി ഡാഷ് എന്നുള്ള പോയിൻ്റ് ആണെങ്കിൽ പി ഡാഷ് ടി ഓഫ് എ എന്ന് പറയുന്ന ആ ലെങ്ത്തും ടി ഓഫ് പി പി ഡാഷ് എന്ന് പറയുന്ന ലെങ്ത്തും സെയിം ആയിരിക്കും ഫൈൻ ട്രാൻസ്ഫോർമേഷൻ പ്രിസേർവ്സ് ദ റേഷ്യോസ് ഓഫ് ലൈൻസ് അലോങ് സ്ട്രേറ്റ് ലൈൻ അല്ലേ അപ്പോൾ ഇവിടെ എന്ത് പറയാം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി ഇൻവേഴ്സ് എന്ന് പറയുന്ന അഫൈൻ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ലെങ്ത്തും ഈ ലെങ്ത്തും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം പി എ ഈക്വൾ ടു പി ബി എന്ന് പറയാം ഓക്കെ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് പി എ ഈക്വൾ ടു പി ബി ദ നെക്സ്റ്റ് ലാസ്റ്റ് പ്രോബ്ലം

നമ്മുടെ റെക്ടാങ്കുലർ ഹൈപ്പർ ബോളയുടെ സെൻറ്ററിലേക്ക് അതായത് നമ്മുടെ ഒറിജിനിലേക്ക് ഇപ്പോൾ നമ്മൾ അതായത് ഒറിജിന സെൻ്റർ ആയിട്ടുള്ള റെക്റ്റാംഗുലർ ഹൈർബോളല്ല എക്സ് വൈസ് ഇക്വൽ ടു വൺ അവിടെ മാപ്പ് ചെയ്തിട്ടുണ്ട് ടി ഓഫ് ഒ എന്ന് പറയുന്നത് ഒറിജിനാണ് ഓക്കെ ഇനി ഈ ഒ പി എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ ഈ ഒ പി എന്ന് പറയുന്ന ലൈൻ അതായത് എം അതിൻ്റെ ഇമേജിനെ നമ്മൾ എം ആയിട്ട് കൺസിഡർ ചെയ്യുക അപ്പം എം ഡാഷിൻ്റെ പ്രത്യേകത എന്താ എം ഡാഷ് എന്ന് പറയുന്നത് പീഡ ഇമേജ് ആണ് വൺ വൺ എന്ന് പറയുന്നത് അല്ലേ അപ്പം എം ഡാഷ് എന്ന് പറയുന്നത് ഒറിജിൻ സീറോ സീറോയും വൺ വണ്ണിലൂടെയും പാസ് ചെയ്തു പോകുന്ന സ്ട്രേറ്റ് ലൈനാണ് സീറോ സീറോ വൺ വണ്ണിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻ ഏതായിരിക്കും വൈ ഇക്വൾ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ അല്ലേ അപ്പോൾ ഇതാണ് വൈ ഇക്വൾ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനെ എല്ലാം എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എം ഡാഷ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യാൻ പോവാണ് എൽ ഡാഷ് എൽ ഡാഷ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാൻ പോയി എം ഡാഷ് ഏതായിരുന്നു വൈ ഇക്വൾ ടു എക്സ് ആണ് അല്ലേ അതായത് വൺ വൺ സീറോ സീറോയിലൂടെ ഒക്കെ പാസ് ചെയ്ത് ടു ടു ത്രീ ത്രീയിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈൻ എൽ ഡാഷ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് വൈ ഇക്വൾ ടു മൈനസ് എക്സ് എന്നാണ് ഓക്കെ ഇപ്പം ഇതിപ്പോൾ പെൻറ്റിക്കുലർ ആയിട്ട് വൈ ഇക്വൾ ടു മൈനസ് എക്സ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തു എം ഡാഷ എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ സിമ്മെട്രിക്കൽ ആണ് നമ്മുടെ റെക്റ്റാംഗുലർ ഹൈപ്പർ അതായത് വൈക്കിൾ ഇതിൻ്റെ ഈ പാർട്ടിൽ എന്താണോ അവിടെ ഇതുണ്ടായിരിക്കും മീൻസ് സെയിം ആയിരിക്കും അല്ലേ അതായത് ഇതിന് വിത്ത് റെസ്പെക്ട് ടു ദി സെം ഡാഷ് ദ ഇമേജസ് സിമ്മെട്രിക്കൽ ഓക്കെ ഇപ്പം എൽ ഡാഷ് എന്ന് പറയുന്നത് വൈ ഇക്വൾ ടു മൈനസ് എക്സ് ആണ് ഇനി വൈ ഇക്വൾ ടു മൈനസ് എക്സ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ അതായത് വൺ മൈനസ് വൺ അല്ലെങ്കിൽ മൈനസ് വൺ വണ്ണിലൂടെ ഒക്കെ പാസ് ചെയ്തു പോകുന്ന ഒറിജിനിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻ കേട്ടോ ഇനി ഈ എൽ ഡാഷിന് പാരൽ ആയിട്ടുള്ള ലൈൻസ് എന്തായിരിക്കും നമ്മുടെ റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളേനെ ഇപ്പോൾ രണ്ട് പോയിന്റിൽ ഇങ്ങനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇത് വിത്ത് റെസ്പെക്ട് ടു ദിസ് എം ഡാഷ് അത് സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ ഓരോ പോയിന്റിനെയും ബൈസെക്റ്റ് ചെയ്യും അല്ലേ അതായത് എം ഡാഷ് ബൈസെക്ട്സ് ഓൾ കോഡ്സ് ഓഫ് ദി റെക്റ്റാംഗുലർ ഹൈപ്പർ ബോള വിച്ച് ആർ പാരലൽ ടു എൽഡാഷ് ഈ ഭാഗത്താണെങ്കിലും എൽഡാഷിന് പാരലായിട്ട് വരയ്ക്കുന്ന ഈ ലൈൻസിൻ്റെ ബൈസെക്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇതിൻ്റെ മിഡിലൂടെയാണ് മിഡ് പോയിന്റിലൂടെയാണ് ജോയിൻ ചെയ്തു പോകുന്നത് ഇനി നമുക്ക് എന്തൊക്കെ അറിയാം ടി അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആണ് ടി ഇൻവേഴ്സ് അഫൈൻ ട്രാൻസ്ഫോമേഷനാണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ മാസ് പാരല ലൈൻസ് ടു പാരല ലൈൻസ് ഇറ്റ് പ്രിസേഴ്സ് റേഷ്യോസ് ഓഫ് എലോ ലൈൻസ് ഇപ്പം നമ്മൾ എല്ലാം എങ്ങനെ എടുത്താൽ മതി നമുക്ക് ഈ എൽ ഡാഷിൻ്റെ ഇമേജ് അല്ലെ എൽ ഡാഷിൻ്റെ പ്രീഇമേജ് ആയിട്ട് അതായത് ടി ഇൻവേഴ്സ് ഓഫ് എൽ ഡാഷ് എന്ന് പറയുന്നത് എല്ലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഇമേജിന്റെ കേസിൽ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അതെല്ലാതും എല്ലിൻ്റെ കേസിലും സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ അതായത് ഒപിയുടെ ഇമേജ് എമ്മിന്റെ ഇമേജ് ആണ് എം ഡാഷ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ കിട്ടുക അപ്പോൾ എൽ എന്ന് പറയുന്ന ലൈൻസിന് പാരലായിട്ടുള്ള ഏത് ലൈൻസ് വരച്ചാലും നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം അല്ലേ അതായത് ഓൾ കോഡ്സ് ഓഫ് ദ ഹൈപ്പർ ബോള വിച്ച് ആർ പാരൽ ടു എൽ ആർ ബൈസെക്റ്റഡ് ബൈ ഒ പി ഓക്കെ നമ്മൾ എല്ലാ കേസിലും എലിപ്സിൻ്റെ ആണെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ളതൊക്കെ യൂണിറ്റ് സർക്കിളിലേക്ക് മാ ഒരു അഫൈൻ ട്രാൻസ്ഫോർമേഷൻ മാപ്പ് ചെയ്ത് യൂണിറ്റ് സർക്കിളിൻ്റെ അത് ട്രൂ ആ പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ് അതെ അവിടെ എല്ലാ കണ്ടീഷൻസും അതായത് പല ലൈൻസ് ഇതിൻ്റെ ടാഞ്ചൻസിൻ്റെ കേസ് റേഷ്യോസ് ഓഫ് ലെങ് ലെങ്ങ്സ് ദ സ്ട്രേറ്റ് ലൈൻ അപ്പോൾ ആ റേഷ്യോ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യും ഹൈപ്പർബോളയുടെ കേസ് ആണെങ്കിൽ റെക്റ്റാംഗ്ല ഹൈപ്പർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് പ്രൂവ് ചെയ്യാം അതുകൊണ്ട് റെക്റ്റാംഗ്ലർ ഹൈപ്പർബോളയിലേക്ക് നമുക്ക് പ്രൂവ് ചെയ്യാം മാത്രമല്ല ഇതൊരു പോയിൻ്റിന് വൺ വണ്ണിലേക്ക് മാപ്പ് ചെയ്യുന്ന രീതിയിൽ റെക്റ്റാംഗ്ലർ ഹൈപ്പർ പോളിലേക്ക് മാപ്പ് ചെയ്യുന്നൊരു ആ ഫൈൻറ്റർ ഇൻഫോർമേഷൻ എക്സിസ് ചെയ്യുന്നുണ്ടെന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ മനസ്സിലാക്കി പഠിക്കുക